നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇടനാട് തെരുവുനായ്ക്കൾ കൂട്ടിൽ കയറി ആടിനെ കൊന്നുതിന്നു. മറ്റൊരാടിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തെരുവുനായ് ശല്യത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 4 വാർഡിൽ കാക്കനാട്ട് പൗലോസിന്റെ ആടുകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. വീടിനോട് ചേർന്നുള്ള കൂട്ടിലായിരുന്നു ആടുകൾ. ആക്രമണത്തിൽ ചത്ത ആടിന്റെ ഒരു ഭാഗം നായ്ക്കൾ തിന്നു. മറ്റൊരു ആടിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ ശബ്ദം കേട്ട് എണീറ്റപ്പോഴാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം വീട്ടുകാർ അറിഞ്ഞത്. 4 നായ്ക്കളുണ്ടായിരുന്നു. ആടുകൃഷി പൗലോസിന്റെ കുടുംബത്തിന് വരുമാന മാർഗമായിരുന്നു. ഇനിയും നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആട് വളർത്തിക്കൊണ്ട് ഇപ്പോൾ ജീവനം ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഈ കഴിഞ്ഞ രാത്രി 3:30 വന്ന് അതിൽ 2 പട്ടി കടിച്ച് 1 കടിച്ച് കൊല്ലുകയും 1 ഓരണത്തിന് പരുക്ക് പറ്റുകയും അങ്ങനെ രാത്രി 1 ഞങ്ങളുടെ ഇന്നിപ്പോൾ കര തെരുവുനായ്കൾ വന്ന് 4 പട്ടി ഓടിപ്പോകുന്ന കാണുകയും ചെയ്തു. അങ്ങനെ വിഷമത്തിലാണ് ഞങ്ങൾ. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ഇതിനു മുമ്പും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. തെരുവുനായ്ക്കളെ ഇല്ലാതാക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു വേസ്റ്റ് മാറ്റലും ഇല്ല, ഒന്നുമില്ല. ഈ വേസ്റ്റ് ഇങ്ങനെ കൂടി കിടക്കുന്നത് കൊണ്ടാണ് ഈ തെരുവുനായ്ക്കൾ ഇങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത്. മനുഷ്യർക്ക് റോഡിലൂടെ നടക്കാൻ പേടിയാ. പിന്നെ മൃഗങ്ങളുടെ കാര്യം പറയേണ്ടല്ലോ. ഇതിപ്പോൾ പല സംഭവങ്ങളായി ഇങ്ങനെ ഉണ്ടാവണേ, കടിച്ചു കൊല്ലണത്. ഇപ്പോൾ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള 3-4 ഇവരിതുകൊണ്ട് ജീവിക്കണവരാണ്. ആടുകൾ ചത്തതിന് ഞങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു നഷ്ടപരിഹാരവും ഇല്ല, ഒന്നുമില്ല. നായയെ കൊന്ന കേസും ആവും, കൂട്ടും ആവും. ഇതിന് നഷ്ടപരിഹാരം എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം എന്ന് പഞ്ചായത്തും കൂടി തീരുമാനിക്കണം. അതിനല്ല, ഇവിടെ പട്ടി വളർത്തുന്നതിന് ലൈസൻസ് വേണം. ആ ലൈസൻസ് നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ പട്ടി പിടുത്തത്തെ ഇവിടെ നെല്ലിക്കുഴി പഞ്ചായത്ത് ചെയ്തിരുന്നു. ഇപ്പോഴതിനില്ല. പട്ടി പിടിക്കുന്നതിന് വിദഗ്ധ സമിതികളെ ഉപയോഗപ്പെടുത്തുന്നതിന് പഞ്ചായത്തിൻ്റെ അനാസ്ഥ ഉണ്ട്. പട്ടി ശല്യം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അത് അതിന് പരിഹാരം കണ്ടെത്തണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കെ സി വി ന്യൂസ്, നെല്ലിക്കുഴി.